നമസ്കാരം ഞാൻ രമ്യ ഹരിശങ്കർ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരാം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഐസ്ക്രീം എങ്ങനെ ചെയ്യുന്നത് നോക്കാം വളരെ ഈസിയാണ് ഒരു ഐസ്ക്രീം മെഷീനും വേണ്ട എഗ്ഗില്ല വളരെ ഈസി ആയിട്ടുള്ള ഐസ്ക്രീം ആണ് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ഐസ്ക്രീമാണ് അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഓറഞ്ച് ജ്യൂസ് വേണം ഞാൻ ഓൾറെഡി കുറച്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ജ്യൂസ് വേണം അപ്പോൾ ലാസ്റ്റ് അതിന് ഒരു ഓറഞ്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം നല്ല ഫ്ലേവർ വരും ഓറഞ്ചിൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്രേറ്ററിൽ കൂടെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലിയുടെ വെള്ളഭാഗം വരില്ലേ അതെടുക്കരുത് വെള്ളഭാഗം വന്നു കഴിഞ്ഞാൽ കശക്കും നമുക്ക് പിന്നെ ഐസ്ക്രീം കശക്കും അത് വേണ്ട നമുക്ക് ഓറഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രം ഓറഞ്ചിൻ്റെ ഓറഞ്ച് കളർ മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഡയറക്റ്റായി ജ്യൂസിലോട്ട് തന്നെ ആയി ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വോയിറ്റ് പാട്ട് എടുക്കരുത് കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കശകം ഉണ്ട് ഫസ്റ്റ് ലെയർ നന്നായി കഴുകി ഓറഞ്ച് നന്നായി കഴുകി തുടച്ച ശേഷം നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഹാഫ് ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ഫോർ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനു ശേഷം ഞാൻ ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടെ പിഴിഞ്ഞെടുക്കാൻ പോവാണ് എൻ്റെ കയ്യിൽ ഒരു ജ്യൂസ് എടുക്കുന്ന ജ്യൂസറുണ്ട് നമ്മൾ സാധാരണ ഓറഞ്ചൊക്കെ പിഴിഞ്ഞെടുക്കില്ലേ അതുപോലെ ഒരു സാധനമുണ്ട് ഇല്ലെങ്കിൽ കൈകൊണ്ട് പിഴിയാം കൈകൊണ്ട് പിഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുരു വീഴാതെ നോക്കണം പിന്നെ പളപ്പും വീഴും അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇതാവുമ്പോൾ ഇതെല്ലാം സ്ട്രെയിൻ ചെയ്തിട്ട് ജ്യൂസ് മാത്രം അടിയിൽ വരും മേലെ പളുപ്പും കുരുമെല്ലാം മേലെ തങ്ങി നിൽക്കാം അപ്പോൾ ബാക്കിയെല്ലാം ഓറഞ്ചസിൻ്റെ ജ്യൂസും ഞാൻ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു കപ്പ് ജ്യൂസ് വേണം പിന്നെ അര ടീസ്പൂൺ തൊലി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഓറഞ്ചിൻ്റെ ഒരുപാട് ഉണ്ട് ഓറഞ്ചസ് നിറയെ വെറൈറ്റീസ് ഓറഞ്ചസ് ഉണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മാൻറ്റോണീൻ ഓറഞ്ചസ് ആണ് അതാണ് കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കും ഐസ്ക്രീം അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ജ്യൂസ് എല്ലാം എടുത്തു കഴിഞ്ഞു നമുക്ക് ഇനി ചെയ്തു മുതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു കപ്പ് കറക്റ്റായി തകയും പളുപ്പും കുരുവുമെല്ലാം മേലെ തങ്ങി നിക്കും ജ്യൂസ് മാത്രം നമുക്ക് താഴെ വേറെ സെപ്പറേറ്റ് കിട്ടും പളുപ്പൊന്നും ഇടയിൽ പെടില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മതിയാവും ഒരു നാരങ്ങയുടെ പകുതി മതിയാവും അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജ്യൂസ് എടുക്കുക ഞാൻ ഇപ്പൊ ലെമൺസറിൽ കൂടെ പിഴിഞ്ഞെടുക്കുകയാണ് ും വേണമെന്നില്ല സാധാരണ കൈകൊണ്ട് പിഴിയുന്ന പോലെ പിഴിയാം അതും ഒന്ന് ഇളക്കി കൊടുക്ക അതിനുശേഷം ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് ഇത് നിർബന്ധമില്ല ഈ സ്റ്റെപ്പ് ഞാൻ ഇതിലോട്ട് ചെറിയ കുറച്ച് വളരെ കുറച്ച് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു നിർബന്ധമില്ല ഓറഞ്ച് ഐസ്ക്രീമില് വേണം എന്ന് പക്ഷേ എനിക്ക് ഓറഞ്ച് ഐസ്ക്രീമില് ചെറുതായിട്ട് ആ വാനില ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വളരെ കുറച്ച് വനല ലൈസൻസ് ആഡ് ചെയ്ത് കൊടുത്തു ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇല്ലെങ്കിലും അവോയ്ഡ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് പഞ്ചസാര പഞ്ചസാരയും ഓരോരുത്തരുടെ ഡിഷ്ടം അനുസരിച്ച് കുട്ടികൾക്കുറക്കുക എല്ലാം ചെയ്യാം ഞാൻ ഇവിടെ ഒരു വൺ തേർഡ് കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ഹാഫ് കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര പോരാന്നുണ്ടെങ്കിൽ ഹാഫ് കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ വൺ തേർഡ് കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാൻട്രീൻ ഓറഞ്ച് ജസ് കുറച്ച് സ്വീറ്റ് ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീം ഒരു ഒരു കപ്പ് നമുക്ക് ഫ്രഷ് ക്രീം വേണം ഒരു കപ്പ് ആയി എടുത്തു വെച്ചതാണ് ഇങ്ങനത്തെ മെഷറിങ് കപ്പ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല സൗകര്യമാണ് ട്ടോ നമുക്ക് എല്ലാം വളർന്നെടുക്കാൻ പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനത്തെ മെഷർമെന്റ് കപ്പ്സ് ഉണ്ടെങ്കിൽ കാല് കാൽ കപ്പ് വൺ ഇത്ത കപ്പ് ഹാഫ് വൺ കപ്പ് അങ്ങനെ നാല് മെഷർമെന്റ്സും നമുക്ക് കിട്ടും അപ്പം നമുക്കിതെല്ലാം അളവ് എടുക്കുമ്പോൾ നല്ല സൗകര്യമായിരിക്കും യൂസ് ചെയ്യാൻ എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു വിസ്കുണ്ട് നന്നായി മിക്സ് ചെയ്യാണ് പിന്നെ ഫ്രഷ് ക്രീം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് മിൽക്കി ആണ് മിൽക്കി ആണ് കുറച്ച് നല്ല ക്രീം എനിക്കിഷ്ടം മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡാണ് അപ്പോൾ അതാ അതിലാണ് നമുക്ക് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഫാറ്റ് ഫാറ്റ് കണ്ടൻറ് ഉള്ളത് അപ്പോൾ അതാണ് നമുക്കിങ്ങനത്തെ ഐസ്ക്രീംസിനൊക്കെ നല്ല കുറച്ച് സ്യൂട്ടബിൾ നമുക്ക് മിൽക്കി മിസ്റ്റ് ബ്രാൻഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്യാം അതായത് വിപ്പിംഗ് ക്രീമിനും ശരിക്കും തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം എല്ലാം വിപ്പ് ചെയ്ത് വരവുള്ളൂ അപ്പോൾ ആ ബ്രാൻഡാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ഇവിടെ അതാണ് അതുകൊണ്ടാണ് അതെടുത്തത് നന്നായി മിസ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ പഞ്ചസാരയൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്ക നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ വേണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പം പഞ്ചസാരയും എല്ലാം ആയി വന്നിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസും ക്രീമും എല്ലാം നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഞാനൊരു ബീറ്ററി മാതിരി തന്നെയാണ് വിളക്കിക്കൊണ്ടിരുന്നത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാട്ടോ കേട്ടോ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇനി ഞാൻ ഒരു ഫ്രീസർ സേഫ് ബൗളിലോട്ട് ആക്കി കൊടുത്തു നല്ല ടൈറ്റ് ലിഡ് ഉണ്ടെങ്കിൽ നന്നായി അടച്ചു കൊടുക്കുക അടച്ചിട്ട് ഫ്രീസറിൽ വെക്കണം ശരിക്കും പറഞ്ഞാൽ ഫ്രീസറിൽ ഒരു സിക്സ് അവേഴ്സ് വെക്കണം പക്ഷെ സിക്സ് അവേഴ്സ് വെക്കുന്നതിൻ്റെ നമ്മൾ ഓരോ മണിക്കൂർ കൂടുന്തോറും ഇത് എടുത്ത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം എൻ്റെ ടൈറ്റ് ലിഡ് ഇതിനില്ല അതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇത് ഫ്രീസറില് വൺ അവർ ആദ്യം വെക്കാൻ പോവുകയാണ് വൺ അവർ വെച്ച ശേഷം നമുക്ക് വൺ അവർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് ഒന്നൂടെ ഒരു വിസ്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഒരു വിസ്കോ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക വിസ്കോ സ്പൂണോ ഫോർക്കോ എന്ത് വേണെങ്കിലും എടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് ആ സ്മൂത്ത് ഐസ്ക്രീം വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക ഒരു വിസ്ക് യൂസ് ചെയ്യാം ഒരു സ്പൂണോ ഫോർക്കോ എന്ത് വേണെങ്കിലും യൂസ് ചെയ്യാം നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക വൺ അവറിന് ശേഷം വൺ അവറിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ അത് ഫ്രീസറിൽ വെക്കട്ടെ വൺ അവറിന് ശേഷം കാണിച്ചു തരാം ഇപ്പൊ വൺ അവർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു ഇനി നമുക്ക് എന്റെ പ്ലാസ്റ്റിക് റാപ്പ് എടുത്തിട്ട് അടപ്പാണെങ്കിൽ അടപ്പ് തുറക്കാം നല്ല ടൈറ്റിൽ ഇട്ട് വേണമെന്നേ ഉള്ളൂ കണ്ടില്ലേ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഐസ്ക്രീം ഫ്രോസൺ ഒന്നും ആയിട്ടില്ല ഐസ്ക്രീം ഒന്ന് സെറ്റാവന്നേ തുടങ്ങിയിട്ടില്ല ചെറുതായിട്ട് ഒരു കുറച്ച് ഒന്ന് തിക്കായി വരുന്നുണ്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഇപ്പൊ ഒരു വിസ്കോണ്ട് നന്നായി ബീറ്റ് ചെയ്യാണ് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഞാൻ നന്നായി ബീറ്റ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് അടുത്തത് ഒരു ടു അവേഴ്സ് ഞാൻ വെക്കാൻ പോവണം കുറച്ചുകൂടെ നന്നായി നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഒരു ടു അവേഴ്സ് വെക്കാൻ പോവാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് അതേ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് തന്നെ അടച്ചിട്ട് വീണ്ടും ഞാൻ ഫ്രീസറിലോട്ട് ഒരു ടു അവേഴ്സ് വെക്കാൻ പോവാണ് ശരിക്കും ടു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ടൂ അവേഴ്സ് ആയിട്ടുണ്ട് ഞാൻ വീണ്ടും ഫ്രീസറിൽ നിന്ന് എടുത്തു ഐസ്ക്രീം മെഷീൻ ഉണ്ടെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഐസ്ക്രീം മെഷീൻ്റെ മാനുവൽ നോക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതെ ഏകദേശം പ്രിപ്പയർ ചെയ്യാൻ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് മതിയാവും അങ്ങനെ ബ്രീറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇപ്പം നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തത് നമുക്ക് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ ഞാനിതിപ്പോൾ വെച്ചത് ടു ആണ്. അപ്പോൾ കുറച്ചുകൂടെ ആയി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലേ കുറച്ചുകൂടെ ഫസ്റ്റ് കണ്ടെയ്നെ കാട്ടിലും കുറച്ചുകൂടെ നന്നായി ആയി വന്നിട്ടുണ്ട് അപ്പം അതേമാതിരി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് അടച്ചിട്ട് വീണ്ടും ഫ്രീസറില് കിട്ടാം ഫ്രീസറിൽ വെച്ചിട്ട് ഇനി അടുത്തത് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്ത് നോക്കാം അപ്പോൾ കുറച്ചുകൂടെ ഇനിയും സെറ്റ് സെറ്റായിട്ടുണ്ടാവാം അപ്പോൾ ഇതിപ്പോൾ വൺ അവർ കഴിഞ്ഞു അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇതിന് ഇപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവണില്ലേ ഇതിന് ബീറ്റർ ഒന്നും വേണ്ട നമ്മുടെ ഹാൻഡ് ബീറ്റർ ഒന്നും വേണ്ട നമ്മുടെ സാധാരണ വിസ്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക വേണ്ടു വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ പക്ഷേ കുറച്ച് ലോങ് ആണ് നല്ല ക്ഷമ വേണം ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും അടച്ചിട്ട് ഇനി ഞാൻ ഇത് കുറച്ച് നേരം കൂടെ ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഇത് വെറുതെ വെറുതെ മിക്സ് ചെയ്യുന്നത് കാണിച്ച് ബോർഡിടിപ്പിക്കണ്ട പറഞ്ഞിട്ട് ശേഷം ഞാൻ ഫോർ അവേഴ്സ് ഫ്രീസറിൽ വെച്ചു ആക്ച്വലി ഞാൻ രാത്രി മുഴുവൻ വെച്ചു രാവിലെ ആയി പിറ്റേ ദിവസമാണ് ആക്ച്വലി ഐസ്ക്രീം കാണുന്നത് അപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പം എടുത്ത് വച്ചതേയുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഹാർഡാണ് ഇപ്പം ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ടേബിളിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒരു ആക്ച്വലി ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് പുറത്ത് വെച്ച് കൊടുക്കാം അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ഐസ്ക്രീം കിട്ടും സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നല്ല ഹാർഡായിരിക്കുകയാണ് ഇതിപ്പോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഒട്ടും ക്ഷമയില്ല ഐസ്ക്രീമൊക്കെ എന്ന് പറയുമ്പോൾ ഇരുപത് മിനിറ്റ് ശരിക്കും വെച്ചാലേ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ തുറന്നോക്കി എന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഒരു കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് എന്നാലും കുറച്ച് ഹാർഡാണ് സ്കൂപ്പ് ചെയ്തെടുക്കാൻ ശരിക്കും ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അത് നല്ല ക്ഷമയുള്ളവരാണെങ്കിൽ അങ്ങനെ try ചെയ്ത് നോക്കുക ഒരു ഇങ്ങനെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ സ്കൂപ്പ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ സാധാരണ സ്പൂണ് വെച്ചാൽ നമുക്ക് വേണ്ടത്ര ഒരു ആക്കി കൊടുക്കുക എന്നിട്ട് കഴിക്കുക നമുക്കിപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് കപ്പ് ലിക്വിഡ് ഞാൻ അളന്ന് നോക്കിയുള്ളൂ ലിക്വിഡ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കപ്പ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നമ്മളിപ്പോൾ ഫ്രോസ് ചെയ്ത് ഫ്രോസൺ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്കൂപ്പ് ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് പറഞ്ഞില്ലേ നമ്മൾ ഇപ്പോഴും ഞാൻ ഒരു പത്ത് മിനിറ്റിലേ വെച്ചില്ല കുറച്ച് ഹാർഡായിരുന്നു ആയിരുന്നു സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനൊരു പാത്രത്തിലോ ആക്കി കൊടുക്കുകയാണ് കണ്ടില്ലേ കുറച്ചുകൂടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു സ്കൂപ്പ് കൂടി എടുക്കാം വേണ്ടത്ര സ്കൂപ്പ് എടുക്കാം കഴിക്കുക അത് ചൂടായി അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തണുപ്പുള്ള ഡിഷസിനോടൊക്കെ പ്രിയം കൂടും അപ്പം അതെല്ലാരും ട്രൈ നോക്കണം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു പിന്നെ വാനില ഐസൻസ് വേണം എന്നർബന്ധമില്ല നമ്മള് പിന്നെ വേറെ എക്സ്ട്രാ ഐസൻസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല പ്യുവർ ഓറഞ്ച് ജ്യൂസിലാണ് പാലം ഓറഞ്ച് ജ്യൂസ് പഞ്ചസാര ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഉണ്ടാക്കാം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു മധുരമൊക്കെ എനിക്ക് കറക്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് പോരെങ്കിൽ കുറച്ചൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓറഞ്ച് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ എല്ലാരും ട്രൈ നോക്കണം പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണണം ബൈ ബൈ